ബാർകോർ പിതാവിനും പുത്രനും ഭരിച്ച ദുരൂഹായിക്കും സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണ്യക്കുണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്രൈസ് പ്രൈസലോർ ഹാലലുയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരിക്കൽ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോസ്റ്റന്മാരുടെ കരങ്ങളാൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുവിനെ സാക്ഷി വഹിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് മുഹാന്തരമായി തീരും അതുകൊണ്ട് അപ്പോസ്വന്മാരുടെ കരങ്ങളാൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിനായി നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്വൽ പ്രവൃത്തികൾ രണ്ടാമധ്യായം അതിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ച് വാക്യങ്ങളിൽ കൃതാനവചനം പറയുന്നു അപ്പോസ്സന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം തുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥവും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു വീണ്ടും മധുരം പറയുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടുവന്നിരുന്നു ഇവിടെ അപ്പോസ്വന്മാർ അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും യേശുവിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തപ്പോൾ യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിച്ചവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുകയും അങ്ങനെ ശിഷ്യന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ഇതിൽ വലിയൊരു അത്ഭുതമാണ് അപ്പവർത്തികൾ നാലാമധ്യായും അതിനെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധാസന യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതവും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ കൂടി പ്രസ്താപിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താപിച്ചു ഇവിടെ അപ്പോസ്റ്റന്മാർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതായിട്ട് കർത്താനം അതിനെ വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ അവർ പരിശുദ്ധ നിറഞ്ഞപ്പോൾ അതിന് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു വിശ്വസ്യ കൂട്ടം ഏക ഏകഹൃദവും ഏക മനസ്സുള്ളവരായി തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അടുത്ത വാക്യത്തിൽ പറയുന്നു അപ്പസുൽമാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിൻ്റെ പുനരുദ്ധാന സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മുട്ടുള്ളവർ ആരും അവരുണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസന്മാരുടെ കാൽക്രമിക്കും പിന്നെ ഓരോരുത്തരും അവനൊരു ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുക്കുകയും ചെയ്യും ഇവിടെ അപ്പോസന്മാരുടെ കാലത്ത് വിശ്വസിച്ച ദൈവജനം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവജനം യേശുവിനെ കർത്താവും ദൈവമായി വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവജനം അവരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയാണ് എല്ലാം പൊതുവെന്നെണ്ണി അവർ അപ്പോസമാണ് മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധന സാക്ഷ്യം വഹിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തങ്ങളെല്ലാം പൊതുവായ എണ്ണി ഒരു വിഭാഗീയതയില്ലാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ ദൈവാത്മാവിൽ സമരായി അവർ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരായി മാറി ഇങ്ങനെ പൊതുവായി അപ്പോസന്മാരുടെ കാലക്കൽ അവനവൻ്റെ ആവശ്യം പോലെ സ്വീകരിക്കാൻ തക്കവണ്ണം സകലതും പൊതുവായ എണ്ണി അപ്പോസന്മാരുടെ കാലക്കൽ വയ്ക്കുകയാണ് ഇവിടെ ഒരത്ഭുതം കാണാൻ സാധിക്കും ഇങ്ങനെ അനേകം പേര് അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അഞ്ചാമധ്യായം ഒന്നു മുതൽ വാക്യം പരിശോധിക്കുമ്പോൾ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഭരുടെ കൂടെ നിലം വിറ്റു ഇവർ നിലം വിറ്റിട്ട് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറച്ചെടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്വന്മാരെ കാൽക്രമിച്ചു അനന്യാസ് എല്ലാവരും ചെയ്യുന്നത് കണ്ട് താനും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർ ആ സമൂഹം മുഴുവൻ അവർക്കുണ്ടായിരുന്നെല്ലാം പൊതുവായ എണ്ണി അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നെല്ലാം വിറ്റ് അവർ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ സമർപ്പിക്കുകയാണ് ദൈവത്തിനായി സമർപ്പിക്കുകയാണ് അതായത് സകലവും പൊതുവായവരെണ്ണി ഇവിടെ അനന്യാസും തനിക്കുണ്ടായിരുന്ന വിറ്റു അപ്പസ്വന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോസ്ത്രപ്രവൃത്തികൾ അഞ്ചാം മധ്യായതിൻ്റെ മൂന്നാം വാക്യത്തിൽ അപ്പോസ്ത്ര പത്രോസ് ചോദിക്കുകയാണ് അനന്യാസയെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറച്ച് എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് അത് വിളക്ക് മുമ്പേ നിൻ്റേതായിരുന്നല്ലോ വിറ്റശേഷവും നിൻ്റെ കൈവശം അല്ലാഞ്ഞുവോ ഈ കാര്യത്തിന് നീ മനസ്സ് വയ്ക്കുന്ന എന്ത് മനുഷ്യനുള്ള ദൈവത്തോടൊത്ത് നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അന്യാസ് വീണ് പ്രാണന വിട്ട് ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി ഇവിടെ ഇവനെ വിൽക്കാനും വിൽക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കൊടുത്തപ്പോൾ ചെയ്തതെന്ന് പറയാമോ ഒരു പങ്ക് മാറ്റിവെച്ചു അതുപോലെ തന്നെ ഈ അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയും ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുകയാണ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ബാലിക്കർ എഴുന്നേറ്റ് ശീലി പൊതിഞ്ഞു അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചൊന്നും അറിയാതെ അകത്തു വന്നു പത്രോട് ഇത്രക്കോ നിങ്ങളുടെ നില നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അതേ ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു പത്രോസനോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത് ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട് അവൻ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു പ്രാണനെ വിട്ടു ബാലിക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്ത് കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു ഇവിടെ രണ്ടുപേരും ചെയ്ത ഒരേ പ്രവൃത്തിയാണ് ഇതവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു എല്ലാവരും തനിക്കുണ്ടായിരുന്നെല്ലാം പൊതുവായി എണ്ണി അപ്പൊസ്സുമായിട്ട് കാൽക്കൾ വെച്ചപ്പോൾ ഇവർ അതിൽ നിന്നൊരു പങ്ക് മാറ്റി വച്ചു ഇവിടെ പറയുന്നുണ്ട് പത്ത് ദിവസം പറയുന്നുണ്ട് ഇത് സാത്താൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുപ്പാനും സാത്താൻ തൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് അതായത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്കെതിരായി പ്രവർത്തിക്കുന്ന സകല പ്രവൃത്തികളും പൈശാചികമാണ് അത് സാത്താൻ്റെ പ്രവൃത്തിയാണെന്നവിടെ കഥാനവദനം വെളിപ്പെടുത്തിയത് ഇവിടെ ആരും പറഞ്ഞിട്ടല്ല വിറ്റത് പൊതുവായണീത് കാൽക്കൽ വച്ചത് അത് ദൈവാത്മാവിനെ അനുസരിക്കുവാനായി പരിശുദ്ധാത്മാവിൽ എല്ലാവരും സമരായി കണ്ടുകൊണ്ട് ദൈവാത്മാവിനെ അനുസരിക്കുവാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ് എന്നാൽ ദൈവാത്മാവിനെ അനുസരിക്കേണ്ടതിന് പകരം ഇവിടെ വ്യാജം കാണിക്കുകയാണ് കള്ളത്തരം കാണിക്കുകയാണ് ഈ അനന്യാസും സഫീറയും അവർക്ക് വിറ്റതിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുമ്പോൾ അവരുടെ ഹൃദയം പിശാജിന് അവകാശം നൽകുകയാണ് കാരണം അവർക്ക് ഈ സമ്പത്ത് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവിടെ ദ്രവ്യാഗ്രഹമായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവും ഒരേ പ്രവൃത്തി തന്നെ ചെയ്ത് രണ്ടുപേരുടെ അന്ത്യം ഇവിടെ വദനം പറയുന്നു അവർ ഈ വാക്ക് കെട്ടിട്ട് അന്വേഷിച്ച വീണ് പ്രാണന വിട്ട് ബാല്യക്കാർ അവനെ ശീലിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇതറിയാതെ ഭാര്യ വരുന്നു ഭാര്യയുടെ ചോദിക്കുന്നു ഭാര്യയും നുണ പറയുകയാണ് കള്ളം പറയുകയാണ് വ്യാജം പറയുകയാണ് ഇതാ ഭാര്യയും വീണ് മരിക്കുകയാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്നൊരു പാപമാണ് ദൈവാത്മാവ് ദൈവാത്മാവപ്പെടുത്തിയിരുന്നത് അതായത് പരിശുദ്ധാത്മാവിൽ ഒരു തീരുമാനമെടുത്തു അതനുസരിക്കേണ്ടതിന് പകരം ആ തീരുമാനത്തെ ലംഘിക്കുമ്പോൾ ആ നിയമത്തെ ലംഘിക്കുമ്പോൾ അവിടെ പാപം ചെയ്യാണ് ഇവർക്ക് സംഭവിക്കുന്ന ഈ മരണം നമ്മുടെ ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയമായ മരണം സംഭവിക്കാൻ വ്യാജം പറയുന്നതും പ്രത്യേകിച്ചൊരു വ്യാഗ്രഹം സമ്പത്ത് വ്യാജമായി മാറ്റിവെക്കുന്നതും അത് ദൈവ ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ ദൈവാത്മാവിനെതിരെയുള്ളൊരു പാപമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് ഒരുപക്ഷെ നമ്മൾ ഈ ഇതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനമെടുത്തു എന്നിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷേ പിടഞ്ഞു വീണ് മരിച്ചെന്നിരിക്കില്ല എന്നാൽ ഒരു മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം അവന് നിത്യമായ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തിയ ഇവിടെ അനന്യാസും സഫീറയും ചെയ്ത ഒരു പ്രവൃത്തിയെ അവർക്കുണ്ടായിരുന്ന സമ്പത്ത് അവർ വിറ്റു കൊടുക്കാമേ നേറ്റു അത് അതിലൊരു ഭാഗം മാറ്റിവെച്ചു ഇത് ദ്രവ്യാഗ്രഹത്തെയാണ് കാണിക്കുന്നത് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് പങ്കുവയ്ക്കാൻ മനസ്സില്ല കൊടുക്കാൻ മനസ്സില്ല ഇന്ന് മനുഷ്യൻ്റെ അത്യാഗ്രഹം ദ്രവ്യാഗ്രഹം ദൈവത്തിൻ്റെ കോപത്തിന് കാരണമാക്കി തീർക്കുന്നു പ്രധാന വചനം പരിശോധിക്കുമ്പോൾ വിശ്വപ്രാന്ത ഉത്സവം അമ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നു അവരുടെ അത്യാഗ്രഹത്തിൻ്റെ നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു ദൈവമായ കർത്താവ് മരൽ ചെയ്യാണ് അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യനിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു അപ്പോൾ ദൈവം പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിന് കാരണമായി തീരുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു പാപമാണ് ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം അത്യാഗ്രഹം ഉള്ളൊരു വ്യക്തി ദൈവത്തിന്ന് അകന്നുപോവുകയാണ് വചനം പറയുന്നു എൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ് ഞാൻ കോപിച്ച് മുഖം മറച്ചു എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു ഇന്ന് ദ്രവ്യാഗ്രഹത്തിന് അടിമയായ ഒരു വ്യക്തി ദൈവ വഴിയിൽ നിന്ന് അവർക്ക് തോന്നിയ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഇന്ന് പലപ്പോഴും ദൈവത്തിനകന്നു പോകാൻ ഒരു കാരണം അത്യാഗ്രഹമല്ലേ ദ്രവ്യാഗ്രഹമല്ലേ ധനത്തുള്ള മോഹമല്ലേ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇവിടെ അനന്യാസിനും സഭീറയ്ക്കും ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിരിക്കണമെന്നില്ല എന്നാൽ ഒരു മനുഷ്യൻ ദ്രവ്യാഗ്രഹം മൂലം പാപത്തിന് അടിമയായി തീരുകയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അഞ്ചാമധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വാക്കിൽ പരിശോധിക്കുമ്പോൾ ദ്രവ്യപ്രയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അത് മായത്രേ അതായത് ഒരു ദ്രവ്യാഗ്രഹിക്ക് എത്ര ദ്രവ്യം കിട്ടിയാലും അതിൽ സംതൃപ്തി വരുന്നില്ല കാരണം അത് മായയാണെന്ന് കഥാനവചനം പിടിപ്പിക്കുക അതിന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അതിമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാൻ്റെ സമൃദ്ധിയോ അവന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം അവൻ്റെ സ്വസ്ഥ നഷ്ടപ്പെടുത്തും അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്വയമൊന്ന് പരിശോധിക്കണം എൻ്റെ ഉറക്കമില്ലായ്മയുടെ കാരണം എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണം ഈ ദ്രവ്യാഗ്രഹമാണോ ധനമോഹമാണോ ഇന്ന് സമ്പത്തിന് വേണ്ടിയുള്ള ആ അത്യാഗ്രഹം ഒരു മനുഷ്യനെ ഉറക്കം കെടുത്തുന്നു അവൻ പാപത്തിൽ വീ വീണു പോവുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പ്രധാനമാനെ വ്യക്തമായി വെളിപ്പെടുന്നുണ്ട് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലാതെ സമ്പത്തിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നൊരു മനുഷ്യൻ സമ്പത്തൊരു വിഗ്രഹമായി മാറുകയാണ് സമ്പത്തിനുള്ള ആഗ്രഹം വിഗ്രഹാരാധനയായി മാറുകയാണ് സമ്പത്തിന് വേണ്ടിയുള്ള ഓട്ടം ഒരു വിഗ്രഹാരാധനയായി മാറുകയാണ് എബ്രഹാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ നടപ്പ് ദ്രിവ്യാഘനമില്ലാത്തതായി ഇരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നു അതായത് പരിശുദ്ധനായ പോലീസ് ഉറപ്പടുത്തുകയാണ് ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരളി ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു നിമിഷം പോലും നമ്മളെ ഉപേക്ഷിക്കാത്ത കൈവിടാത്ത സർവശക്തനായ ദൈവം നമ്മുടെ സകല ആവശ്യത്തിനും അധ്യായവനാണ് എന്നൊരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു ദ്രവ്യാഗ്രഹം ഉണ്ടാകുകയില്ല അപ്പോൾ ഈ ഒരു ബോധ്യമില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം സർവസമ്പന്നനാണ് സകല സമ്പത്തിൻ്റെ ഉടയവനാണ് ഞാൻ സ്വർഗസ്വനായ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പൻ സർവ്വസമ്പത്തിൻ്റെ ഉടമയാണ് കോടീശ്വരനായ ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ മകളാണ് ഞാൻ എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ പിന്നെ സമ്പത്തിനെ നാം വലുതായി കാണുമോ സമ്പത്തിനേക്കാൾ വലുത് സമ്പന്നനായ ദൈവമാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിട്ടുണ്ടോ ഇവിടെ വചനം പറയുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ അതായത് ദ്രവ്യാഗ്രഹമുള്ളവന് തൃപ്തിയില്ല എത്ര കിട്ടിയാലും കിട്ടിയാലതിൽ തൃപ്തിയില്ല പിന്നെയും പിന്നെയും അത്യാഗ്രഹമാണ് ഈ അത്യാഗ്രഹം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു അതിനെ പറയാണ് അത്യാഗ്രഹമുള്ളവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അവർ സ്വയം പാപത്തിനടിമയായി മാറുകയാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു യഹോമിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതം വന്ന് പരിശോധിക്കുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സം നമ്മുടെ ദ്രവ്യാഗ്രഹം തന്നെയാണെന്ന് കൃത്യാനുവാദം വ്യക്തമായി വെളിപ്പെടുത്തി ഇവിടെ അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഇന്ന് കുടുംബത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ജീവിതത്തിൽ ധനമോഹികളാണ് അത്യാഗ്രഹം ഉണ്ടാക്കുന്ന ഉള്ളവരാണ് സമ്പത്തിനെ ദൈവമായി കാണുന്നവരാണ് ഇന്ന് സകല പ്രശ്നത്തിൻ്റെ മൂലക്കാരൻ അവർ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു ഏത് സമൂഹത്തിലും ഈ ധനവാനായ അല്ലെങ്കിൽ സമ്പത്തിനെ ദൈവമായി കാണുന്ന ദ്രവ്യാഗ്രഹമുള്ളൊരു വ്യക്തി മറ്റുള്ളവർക്ക് ഒരു തലവേദനയായി മാറുകയാണ് കാരണം അവിടെ ലക്ഷ്യം മുഴുവൻ ഏത് വിധനും പണമുണ്ടാക്കണം എന്നുള്ള ആ ദ്രവ്യാഗ്രഹമാണ് സകല പ്രശ്ന മൂലകാരം അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവന് പുഷ്ടി പ്രാപിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് വളർച്ച പ്രാപിക്കുന്നത് ആത്മീയമായി ഭൗതികമായി ഉയർച്ച പ്രാപിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് ദൈവത്തിനകന്നാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നു പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊള്ളുവിൻ ഒരുത്തിന് സമൃദ്ധിയുണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവന് നിത്യജീവൻ ആധാരമായിരിക്കുന്നത് അവൻ്റെ വസ്തു വകയല്ല അതുകൊണ്ട് കഥാവ് പറയുകയാണ് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളി ദ്രിവ്യാകരൻ ഓടി അകലാനാണ് കഥാവിനോ വചനം പറയുന്നത് ഒരുത്തിന് എത്ര സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വാസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈ ലോക ജീവത്തിൻ്റെ നിത്യജീവത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തല്ല ഒരു സമ്പന്നനായ മനുഷ്യ ദൈവരാജ്യം പ്രാപിക്കാൻ വലിയ ദുർഘടമാണ് എന്ന് പ്രധാന വന വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് എന്നാൽ സമ്പത്തുള്ളത് കൊണ്ട് ഒരിക്കലും ദൈവരാജ്യം നഷ്ടമാകണമെന്നില്ല അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു എന്നാൽ അബ്രഹാം ദൈവരാജ്യം പ്രാപിച്ചു അപ്പോൾ ദൈവരാജ്യം പ്രാപിക്കാൻ സമ്പത്തൊരു പ്രശ്നമല്ല സമ്പത്തിനുള്ള മനോഭാവമാണ് ഒരു മനുഷ്യനെ സ്വർഗ നരകവും പ്രാപിക്കാൻ അവനെ വേർതിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ധനത്തുള്ള ആ മനോഭാവം എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിന് അവകാശിയായി തീരുവാൻ നരകത്തിന് അവകാശമായി തീരുവാൻ എൻ്റെ മനോഭാവമാണ് കാരണമായി തീരുന്നത് അതുകൊണ്ട് കഥാവ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊഴുവിൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവിൻ എത്ര സമൃദ്ധിയുണ്ടായാലും അവൻ്റെ ജീവൻ ആധാരം സമ്പത്തല്ല എന്ന് കഥാനോ വരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധനായ പോലും ശ്രീയെ തീമോത്യോസ്നീ ലേഖനത്തിൽ കർത്താവ് വചനം വ്യക്തമായി വെളിപ്പെടുന്നു ഒന്ന് തീമോത്യോസ് ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അതായത് വചനം പറയാണ് ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങൾക്കും സകല പാപത്തിനും മൂല കാരണമാണ് ഇന്നൊരു മനുഷ്യൻ ഏതെല്ലാം പാപത്തിന് അടിമയാണോ അതിൻ്റെ മൂലകാരണം പരിശോധിച്ച ഒരു കാരണം ദ്രവ്യാഗ്രഹമാണ് ദ്രവ്യാഗ്രഹം മനുഷ്യനെ പല പാപത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് ഞാൻ അടിമയായിരിക്കുന്ന എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപത്തിൻ്റെ മൂലകാരണം എൻ്റെ ദ്രവ്യാഗ്രഹമാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇങ്ങനെ ദ്രവ്യാഗ്രഹം ഉള്ളൊരു വ്യക്തി വിശ്വാസത്തിൽ നിന്ന് അകന്നുപോവുകയാണ് വിശ്വാസം അകന്നു പോകുമ്പോൾ അവൻ പലവിധമായ ദുഃഖങ്ങൾക്ക് അടിമയായി മാറുകയാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ദ്രവ്യത്തെ ദൈവമായി കണ്ട് ദ്രവ്യാഗ്രഹത്തിന് അടിമയായി വിശ്വാസം നകന്നു പോകുന്നവരാണ് അതുകൊണ്ട് വിശ്വാസ ജീവൻ നയിക്കുന്നവരിൽ പോലും വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ പോലും ഈ ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല എന്ന് കഥാനപഞ്ചനം വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാനൊരു വിശ്വാസിയാണ് ഞാൻ വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയാണെന്ന് സ്വയം അവകാശം പറയുകയും എന്നാൽ ദ്രവ്യാഗ്രഹത്തിന് തീരുകയും ചെയ്താൽ അവർ എത്ര വിശുദ്ധ നയിക്കാൻ ആഗ്രഹിച്ചാലും വിശ്വാസ ജീവൻ നയിക്കാനായി ആഗ്രഹിച്ചാലും ആ വ്യക്തിയുടെ അന്ത്യം അവസാനം എന്ന് പറയുന്നത് നിത്യമായ നരകമാണെന്ന് കഥാനപഞ്ചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് കാരണം ഒന്നുകൂടി ദിവസം ആറാം അധ്യായം പത്താം വാഗ്യത്തിൽ പറയുന്നു കള്ളന്മാർ അത്യാഗ്രഹങ്ങൾ മധ്യപന്മാർ ആവിഷ്ഠക്കാർ പിടിച്ചുപിടിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു വിശുദ്ധനാണെന്ന് എത്ര പ്രകീർത്തിച്ചാലും ഉണ്ടെങ്കിലും ദ്രവ്യാഗ്രഹം എന്നൊരു പ്രവൃത്തി എന്നിൽ എന്നിലുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ നിത്യമായ നരകത്തിനടിമയായിത്തീരുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് കള്ളന്മാർ അത്യാഗ്രഹികൾ ദ്രവ്യാഗ്രഹികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല ഇന്ന് ആത്മീയ ജീവിതം നയിക്കുന്നവരിൽ പോലും ഈ ദ്രവ്യാഗ്രഹം കടന്നുവന്നിരിക്കുക പിഷാൻ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ദ്രവ്യാഗ്രഹം കൊടുക്കുക ഇതിൻ്റെ കാരണം ഇന്ന് മനുഷ്യന്റെ ആർഭാടമാണ് ആത്മീയ ജീവിതം നയിക്കുന്നവരിൽ പോലും ആർഭാടത്തിനൊരു കുറവില്ല കാരണം ഇന്ന് ചെലവ് വർധിക്കുന്നതനുസരിച്ച് വരുമാനം ആവശ്യമാണ് ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം അതായത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അതിൽ തൃപ്തിപ്പെട്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം ഇന്ന് ആത്മീയ ജീവിതം നയിക്കുന്നവർ പോലും തകർന്നു പോകാനൊരു കാരണം വരുമാനത്തേക്കാളുപരി ചിലവാണ് ആഡംബരത്തിനും സുഖലോലത്തിനു വേണ്ടി ഇന്ന് സമ്പത്ത് മനുഷ്യൻ ദൂർത്തടിക്കുക അവസാന സമ്പത്തുണ്ടാകാൻ വേണ്ടി ദ്രവ്യാഗ്രഹത്തിന് അടിമയെത്തിരിക പിന്നെ സമയവും കഴിവുമെല്ലാം സമ്പത്തിൻ്റെ പിന്നാലെ പോവുക സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുകയാണ് ഇന്ന് പരിശോധിക്കുക എൻ്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാണ് ഇവിടെ വചനം പറയുന്നു ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എഫ് എ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇതുതന്നെ പറയുന്നത് ദുർനടപ്പുകാർ അശുദ്ധൻ വിഗ്രഹാരാദിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല അതായത് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല അതായത് ഒരു ദ്രവ്യാഗ്രഹിയെ മരിച്ചാൽ നിത്യ നരകത്തിൽ വെന്തെരിയെന്ന് കർത്താവിനെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് അപ്പോസ്റ്റന്മാർ ചെയ്തെന്ന് പറയാമോ അവർ ഈ ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കാൻ വേണ്ടി ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി അവർക്കുണ്ടായതെല്ലാം പൊതുവായ എണ്ണി എല്ലാം വിറ്റ് അവർ അപ്പോസ്റ്റന്മാരെ കാൽക്കൽ വെച്ചു അങ്ങനെ എല്ലാവരും പൊതുവന്നെണ്ണിയപ്പോൾ എണ്ണിയപ്പോൾ അത്യാഗ്രഹിയായ ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത പങ്കാളിയും ഒരു തീരുമാനമെടുത്തു ഒരു പങ്ക് മാറ്റി വയ്ക്കാം ഇത് ദ്രവ്യാഗ്രഹത്തിൻ്റെ മൂലകാരണമാണ് അവരുടെ അന്ത്യം മരണമായിരുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അന്ത്യം അതായത് ന്യായവിധയിൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ മരണമായ നിത്യ നിത്യനരകാഗ്ഞിയായിരിക്കും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ബാർക്ക മോഹർ ഞങ്ങളത്തി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ പിതാവ് അപ്പോസന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവർ സകലവും പൊതുവെന്നെണ്ണി അവർ ദൈവാത്മാവിൽ നിറഞ്ഞു യേശുവിൽ വിശ്വസിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അവർ സകലവും പൊതുവായ എണ്ണി എല്ലറ്റിനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി അവരുടെ ജീവിതത്തിൽ അവർ ലാഭമായിരുന്ന ഛേതമെന്നെണ്ണി അവർ ദൈവത്തിനൊന്നാം സ്ഥാനം നൽകിയപ്പോൾ അവർ ദൈവഭയമുള്ളവരായി ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമേ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായി എഴുന്നള്ളി വന്നു ഈ വചനം കഴിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ ദ്രവ്യത്തെ ഒന്നാം സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ദ്രവ്യാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെറുത്തുപേക്ഷിക്കുവാൻ കർത്താവായ അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ച് അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകി അത് മുഖാന്തരം ദൈവഭയത്തിലൂടെ ദൈവവിശ്വാസത്തിലൂടെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന പാപത്തിൻ്റെ ലോകത്തിൻ്റെ പിഷാദിൻ്റെ അടിമ ഏതെങ്കിലും രോഗബന്ധനത്തിൽ കിടക്കുന്ന ഭൂതബന്ധനത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം മുഖാന്തരം അവർക്ക് വിടം നൽകണം സൗഖ്യം നൽകണം അപ്പുസ്വന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതം പ്രവർത്തിച്ചയുമേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഈ വചനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധിയാമേ ദേവമാതാവ് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ മഹത്വവും ഇതവിടുന്ന് മാത്രം എടുക്കണം യേശുൻ്റെ നാമത്തിൽ തന്നെ ആമേ